കൽബിന്റെ തീരത്ത്. രചന ഷംസീന ഫിറോസ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം പിന്നാർ ക്രിയേഷൻസ്. സമ്മതിക്കുക എന്റെ പെണ്ണിനെ കൊണ്ടുപോവാൻ എന്നു മലറിക്കൊണ്ട് ലൈലയുടെ കയ്യിൽ പിടിച്ചവൻ. പക്ഷെ അപ്പോഴേക്കും സജ്ജാദിന്റെ കൈ അവന്റെ നെഞ്ചിൽ പതിയുകയും അവനെ ശക്തിയായി തള്ളുകയും ചെയ്തു. അതിവേഗതയിൽ വരുന്നൊരു ടിപ്പറിന് മുന്നിലേക്കാണ് റമി തെറിച്ചു വീണത്. ലൈലയുടെ റമി എന്നുള്ള നിലവിളി ആ ബാംഗ്ലൂർ നഗരമാകെ പ്രകമ്പനം കൊണ്ടിട്ടുണ്ടാവണം. അത്രയ്ക്ക് ചങ്ക് പൊട്ടിയാ അവൾ അലറിയതും കരഞ്ഞതുമൊക്കെ. ഞാനും ലൈലയും കണ്ടു നിൽക്കേ തന്നെ അവൻ ജീവന് വേണ്ടി പിടഞ്ഞുകൊണ്ടിരുന്നു. ഒന്നാവൻ്റെ അരികിലേക്ക് ഓടാനോ അവനെ വാരിയെടുക്കാനോ ആ കവിളുകളിലും നെറ്റിയിലും അവസാനമായിട്ടൊരു ചുംബനം നൽകാനോ ആ ദുഷ്ടന്മാരവൾ അനുവദിച്ചില്ല. എന്നിന് ഒരു നോക്ക് കാണാൻ കൂടി സമ്മതിച്ചില്ല. പോലീസും കേസൊക്കെ ആകുന്നു ഭയന്നിട്ടാവൾ വേഗം അവളെയും കൊണ്ട് അവരവിടുന്ന് പോയി. എൻ്റെ വിരൽ പോലും അനക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. റമി എന്നുള്ള നിലവിളി പോലും തൊണ്ടയിൽ കുരുങ്ങിപ്പോയിരുന്നു. എന്നിട്ടും അവൻ്റെ പിടച്ചിലിന് മുമ്പിൽ എൻ്റെ തളർച്ചയൊന്നുമില്ലെന്ന് തോന്നി. കാഴ്ചക്കാരെ ആരുടെയൊക്കെയോ സഹായം കൊണ്ട് ഹോസ്പിറ്റലിലെത്തി. പക്ഷെ അപ്പോഴേക്കും പറഞ്ഞു നിർത്തുമ്പോൾ മുന്നയുടെ ശബ്ദത്തിന് ഇടർച്ച സംഭവിച്ചിരുന്നു. താജ് ഒരു തരം തളർച്ചയോടെ ആ മണൽപ്പരപ്പിലേക്ക് ഊർന്നു. തൊട്ടുമുന്നിലുള്ള അനന്തസാഗരം പോലും അവൻ കണ്ടില്ല. കണ്ണുനീർ കാഴ്ചയാത്രയ്ക്ക് മറച്ചു കളഞ്ഞിരുന്നു. നിമിഷ നേരങ്ങൾക്കുള്ളിൽ അവനിൽ നിന്നും തേങ്ങലുകൾ ഉയരാൻ തുടങ്ങി. മുന്നയുടെ പക്കൽ ആശ്വാസവാക്കുകളൊന്നും ഇല്ലായിരുന്നു. അഥവാ ഉണ്ടെങ്കിൽ തന്നെ അതൊന്നും താജിൻ്റെ ഉള്ളിൽ എരിയുന്ന വേദനയെയും പകയെയും ശമിപ്പിക്കാൻ കഴിയുന്നല്ല. ഞാനൊന്ന് കണ്ടില്ലല്ലോടാ, എന്നെ ഒന്ന് കാണാൻ കൂടി കാത്തു നിന്നില്ലല്ലോ. അതിനുമുമ്പേ പോയി കളഞ്ഞില്ലേ ഞാൻ റമി? അവനെ കണ്ടിട്ടേ ഇല്ല ഞാൻ. ആ കുഞ്ഞു മുഖം മാത്രമേ മനസ്സിലുള്ളൂ. എൻ്റെ ജീവനായിരുന്നു. എന്നിട്ടും ഞാൻ കാണാതെയും അറിയാതെയും പോയില്ലേ. എന്നെ തേടി വരുമെന്ന് ഞാൻ കരുതി. ഞാൻ മാത്രമല്ല, ഡാഡും. ഇന്നല്ലെങ്കിൽ നാളാവും വരുന്ന വിശ്വാസത്തില്ല, കാത്തിരിപ്പില്ല. എന്താ ഞാൻ പറയേണ്ടത്? ഇനി അവൻ വരില്ലെന്നോ? എങ്ങനെയാ പറയേണ്ടത്? എൻ്റെ തെറ്റാ, എല്ലാം എൻ്റെ തെറ്റ്. ഞാൻ അവനെ തേടി വരണമായിരുന്നു. ഒരു വട്ടെങ്കിൽ അവൻ എവിടെയാണെന്നൊക്കെ അന്വേഷിക്കണമായിരുന്നു. ഞാനൊന്നും ചെയ്തില്ല. ആരുടെയൊക്കെയുള്ള വാശി പുറത്ത് അകന്നു നിന്നു. സഹിക്കുന്നില്ലടാ, ഡാഡ് അറിഞ്ഞുള്ള അവസ്ഥ ഓർക്കാൻ കൂടെ വയ്യ. എന്താ പറയുന്നതെന്ന് അവന് തന്നെ അറിഞ്ഞില്ല. ആ നനഞ്ഞ മണലിൽ കൈയിട്ടടിച്ചുകൊണ്ട് എന്തൊക്കെയോ പുലമ്പുകയും കരയുമൊക്കെ ചെയ്തു. മുന്നേ അപ്പോൾ തന്നെ താജ് എന്ന് വിളിച്ച് വേദനയോടെ അവൻ്റെ തോളിൽ കൈവച്ചു. താജ് ആ വിളിയോ സ്പർശനമോ ഒന്നും അറിഞ്ഞില്ല. പൊട്ടി പൊട്ടി ഒരേ കരച്ചിലായിരുന്നു. മുന്നേ നിറകണ്ണുകളോട് അവൻ്റെ അടുത്തിരുന്നു. എല്ലാം അറിഞ്ഞപ്പോൾ നിന്റെ അവസ്ഥ ഇത്. അപ്പോൾ ലൈല നീ എത്രമാത്രം വിലപിച്ചിട്ടുണ്ടാവും. നീ അവൻ്റെ അരികിൽ ഉണ്ടായിട്ടില്ല, അവൻ അറിഞ്ഞിട്ടില്ല. പണ്ടെപ്പോഴും അകന്നതാ. പക്ഷേ ലൈല, നിന്റെ റമിയുടെ സ്നേഹവും സംരക്ഷണവും എല്ലാം അവളെ അനുഭവിച്ച പെണ്ണ. അവൻ്റെ ഒപ്പം ഒരു ജീവിതം സ്വപ്നം കണ്ടവളാ. എല്ലാം തകർന്നില്ലേ? ഒരൊറ്റ നിമിഷം കൊണ്ടല്ലേ എല്ലാം അവസാനിച്ചു പോയത്? നിന്നെപ്പോലൊരാണല്ല അവള്, ഒരു പെണ്ണ. സ്വന്തം ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉപേക്ഷിച്ച് അവനിൽ അവൻ്റെ സ്നേഹത്തിൽ മാത്രം ഒതുങ്ങിക്കൂടിയ പെണ്ണ്. അപ്പോൾ ആ മനസ്സ് എന്തുമാത്രം പെടഞ്ഞിട്ടുണ്ടാവും. ആദ്യമുഖ സമനില പോലും ഇല്ലാത്ത അവസ്ഥ. ഊണില്ല, ഉറക്കമില്ല, പഠിപ്പില്ല. ആ ദുഷ്ടന്മാർ അവർ നൽകിയ തടവും മാത്രമായിരുന്നു അവൾക്ക് ചുറ്റും. ആകെ ഒരു ആശ്വാസ സനുവായിരുന്നു. അന്നേ മരണം ആഗ്രഹിച്ചവളാ. എന്നിട്ടും സനുവിനോർത്ത് മാത്രം അവൾ സഹിച്ചും പിടിച്ചു നിന്നു. ഒരിക്കൽ പോലും അവൻ ഉപ്പാനെക്കുറിച്ചോ കുടുംബബന്ധങ്ങളെക്കുറിച്ചോ പറഞ്ഞില്ല. ഉമ്മ, ഉമ്മ മാത്രമായിരുന്നു അവൻ്റെ ലോകം. നൂറ് നാവാണ് ഉമ്മയെക്കുറിച്ച് പറയാൻ. ഉമ്മാക്കും അവൻ മാത്രമായിരുന്നല്ല. എന്നാൽ ആ സ്നേഹം അമിതമായിട്ട് പ്രകടിപ്പിച്ചിട്ടില്ല. കർക്കശക്കാരിയായിരുന്നു. റമിക്ക് ഒരുപാട് സ്വാതന്ത്ര്യമൊന്നും കൊടുത്തിട്ടില്ല. വളരെ ഒതുക്കത്തോടും അച്ചടക്കത്തോടും കൂടി അവനെ വളർത്തിയത്. ഒരാൺകുട്ടിയായിട്ട് പോലും അവനതനുസരിച്ച് വളർന്നു. അതിൻ്റെ ഗുണവും അവനിൽ ഉണ്ടായിരുന്നു. ഒരു വാക്കുകൊണ്ട് പോലും അവനൊരാളെയും വേദനിപ്പിച്ചിട്ടില്ല. മുഖത്തെപ്പോഴും ഒരു പുഞ്ചിരി ഉണ്ടാവും. അതിനെ അത്ര വേദനിക്കുന്ന സമയത്താണെങ്കിൽ പോലും അതായിരുന്നു അവൻ്റെ ഏറ്റവും വലിയ ഭംഗി. എല്ലാവരെയും സ്നേഹിക്കുകയും അനുസരിക്കുകയും മാത്രം ചെയ്തു. നിന്നെപ്പോലെ തന്നെ ഇട്ടുമൂടാനുള്ള പണമുണ്ട് വീട്ടിൽ. എന്നാൽ ഒരിക്കൽ പോലും അതിൻ്റെ ഗർവോ ആഡംബരമോ ഒന്നും കാണിച്ചിട്ടില്ല. ഉള്ളവനില്ലാത്തവൻ എന്നൊരു വ്യത്യാസം പോലും ഇല്ല. എല്ലാവരോടും കൂട്ടുകൂടും, ആരെയും സഹായിക്കും. കരയുന്ന കണ്ണുകൾക്കും തളരുന്ന കൈകൾക്കും അവൻ സാന്ത്വനമാകും. ഒരു രൂപ പോലും അവൻ്റെ ഉമ്മ അവൻ അധികമായി കൊടുക്കില്ല. എന്നിട്ടും സ്വന്തം ബൈക്കും ഫോണും ഗിറ്റാറൊക്കെ വിറ്റ് അവൻ അഗതികളെ സംരക്ഷിച്ചു. ഉപ്പാനെക്കുറിച്ച് ചോദിക്കുമ്പോഴൊക്കെ അവൻ ഒഴിഞ്ഞു മാറും. ആ കടുംകാപ്പി മിഴികളിലെ തെളിച്ചം മങ്ങും. പക്ഷേ അവൻ പറയുന്ന അവൻ്റെ കഥകളിൽ ഒരു നായകനുണ്ടായിരുന്നു, ഒരു സൂപ്പർ ഹീറോ. വാ തോരാ നിന്നെക്കുറിച്ച് വാചാലനായി. വെറും 7 വയസ്സിൽ തന്നെ നീ ആർജിച്ച ധൈര്യത്തെയും ശക്തിയും അവൻ വാനോളം പുകഴ്ത്തി. അങ്ങനെ ലൈലക്ക് നിന്നെ അറിയാം, പക്ഷെ അത് നീയാണെന്നറിയില്ല. റമി മാത്രമല്ല, നീ അവളുടെ മനസ്സിലുണ്ടായിരുന്നു. കേട്ട കഥകളിൽ നിന്നൊക്കെ അവൾ നിനക്കൊരു രൂപം സങ്കല്പിച്ചിരുന്നു. ആ മനസ്സിൽ റമിയോടുണ്ടായത് പ്രണയമാണെങ്കിൽ
നിന്നോടുണ്ടായത് കടുത്ത ആരാധനയും ബഹുമാനവുമായിരുന്നു. നിന്നെയൊക്കെ പ്രേമിക്കുന്ന നേരത്ത് നിന്റെ ആ സൂപ്പർ ഹീറോയെ കയറി പ്രേമിച്ചാൽ മതിയായിരുന്നു എന്ന് എത്രയോ തവൾ രമിയോട് കളിയായി പറഞ്ഞിട്ടുണ്ട്. ചങ്കിനി ഉറ്റമുള്ള ബോയ്സിനെയാണ് അവൾക്കിഷ്ടം. എന്നിട്ട് അവൾ രമിയെ പ്രാണതുല്യം പ്രണയിച്ച് എനിക്കിപ്പോഴും അവിശ്വസനീയമാണ്. എപ്പോഴും ഒരു വട്ടം പറയുകയുണ്ടായി കുഞ്ഞുനാളിലെ നാടുപേക്ഷിച്ച് ബാംഗ്ലൂർക്ക് വന്നതാണെന്ന്. അതിനു പിന്നിലെ കാര്യങ്ങളും കാരണമൊന്നും പറഞ്ഞില്ല. അവൻ്റെ ചിരി മായ്ച്ചു കളയേണ്ട നേരം ഞാനതിട്ടും ചോദിക്കാനും പോയില്ല. പക്ഷേ ചില നേരത്തൊക്കെ തനിച്ചിരിക്കുകയും പേഴ്സിലൊരു ഫോട്ടോ നോക്കി കണ്ണു നിറക്കുകയും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ചോദിക്കുമ്പോഴൊക്കെ മറുപടി ഒന്നുമില്ലടാന്നും ഒപ്പം ഒരു പുഞ്ചിരിയോ ആയിരിക്കും. ഞാൻ പറഞ്ഞല്ലോ അവൻ്റെ മരണം അവൻ നേരത്തെ കണ്ടിരുന്നെന്ന്. എന്ത് എപ്പോന്നൊന്നും അറിഞ്ഞില്ലെങ്കിലും അവൻ ഉറപ്പിച്ചിരുന്നു പോവാൻ സമയമായെന്ന്. അസുഖം കൂടുമ്പോഴൊക്കെ അവൻ ലൈലയെ അടുത്തിരുത്തി ഓരോന്നും പറയും. അങ്ങനെ ഒരു ദിവസം പേഴ്സിലുള്ള ഒരു ഫോട്ടോ എടുത്ത് അവൾക്ക് കൊടുക്കുന്നതും എങ്ങാനും അവൻ എന്തെങ്കിലും സംഭവിച്ചു പോവുകയാണെങ്കിൽ അതിലുള്ള ആളെ കണ്ടെത്തണമെന്നും ഉമ്മാൻ്റെ ആ കൈകളിൽ ഏൽപ്പിക്കണമെന്നും പറയുന്നു. അതിനുശേഷമാണ് ഈ മാല കൊടുക്കുന്നത് ലൈലയുടെ പിറന്നാൾ സമ്മാനമായി. അന്നവൻ പറഞ്ഞത് അതൊരിക്കലും കളയരുതെന്നും അതിനൊരു അവകാശമുണ്ടെന്നും ഒരിക്കൽ നീ ആ കൈകളിൽ എത്തിപ്പെടുമെന്നാണ്. സത്യം പറഞ്ഞാൽ അപ്പോഴേ അവൻ ഈ ലോകം വിട്ട് മറ്റൊരു ലോകത്തേക്ക് പോകാൻ തയ്യാറെടുത്തിരുന്നു. അവൻ ഓരോന്ന് പറയുമ്പോഴും ലൈലയ്ക്ക് ദേഷ്യവും സങ്കടവുമായിരുന്നു. അവൻ പറയുന്നതിനെക്കുറിച്ചൊന്നും ചോദിക്കില്ല. എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് ചോദിച്ച് അവനെ തലങ്ങും വിലങ്ങും നുള്ളിപ്പറിക്കുകയും ശകാരിക്കുകയും ചെയ്യും. കണ്ണടയും നേരം അവൻ ഉരുവിട്ടത് ലൈല എന്ന പേരാണ്. ആ അവസാന നിമിഷം അവൻ പറഞ്ഞതും ആദ്യപ്പെട്ടതൊക്കെ അവളെക്കുറിച്ച്. അവൾ നിന്നിലേക്ക് എത്തിക്കണമെന്ന് പറഞ്ഞു. ഭദ്രമായി നിന്റെ കൈകളിൽ വെച്ചു തരണമെന്ന് പറഞ്ഞു. നിന്റെ അടുത്ത് അവൾ സുരക്ഷിതയായിരിക്കുമെന്ന് പറഞ്ഞു. സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു അവൾക്കൊരു ജീവിതം കൊടുക്കണമെന്ന് പറയാൻ പറഞ്ഞു. ഒരിക്കലും അവളെ ഉപേക്ഷിച്ച് കളയരുതെന്ന് പറഞ്ഞു. ഒരു നോവ് പോലും ഏൽപ്പിക്കാൻ നീ അവളെ സംരക്ഷിക്കുമെന്ന് അവൻ ഉറച്ചു വിശ്വസിച്ചു. ഒപ്പം ഉമ്മ ഒറ്റപ്പെടരുതെന്നും ഉമ്മയെ നിന്റെ അടുത്തെത്തിക്കണമെന്നും വാക്ക് മേടിച്ചവൻ. ഞാൻ വാക്ക് കൊടുക്കുകയും ചെയ്തു. ലൈലയോട് ഒരു വട്ടം പോലും ഞാനിത് പറഞ്ഞില്ല. പറഞ്ഞ റമിയുടെ സ്ഥാനത്തേക്കോ അവൻ്റെ സൂപ്പർ ഹീറോയെ സ്വീകരിക്കേണ്ടി വരുമെന്ന് കരുതി ഒരുപക്ഷെ അവൾ നിന്നെക്കുറിച്ച് അന്വേഷിക്കാൻ നിൽക്കും. അതുകൊണ്ട് ഞാൻ രഹസ്യമാക്കി വെച്ചു. പക്ഷേ ഉമ്മാൻ്റെ കാര്യം അവളോട് പറഞ്ഞ കാരണം അവൾ നിന്നെ അന്വേഷിക്കാൻ തുടങ്ങി. ആരും എന്ത് എവിടെ നിന്നും അറിയില്ല. കയ്യിലാകെയുള്ളൊരു ഫോട്ടോ മാത്രമാണ്. അവൾക്ക് അന്വേഷിച്ച് ഒരു തുമ്പും കിട്ടാ വന്നപ്പോഴാണ് അവൾ ആ ഫോട്ടോ എൻ്റെ കയ്യിൽ തന്നു. അതേ ഫോട്ടോ ഞാൻ നിൻ്റെ പേഴ്സിൽ കണ്ടു. എന്നാണെന്നറിയോ? അന്ന് നുസ്രയുടെ വഞ്ചന കാരണം നിങ്ങൾ വിവാഹിതരായില്ലേ? അന്ന് ഞാൻ തിരിച്ചറിഞ്ഞു ഞാനും അവൾ ഒരുപോലെ തേടിക്കൊണ്ടിരിക്കുന്ന നിന്നെയാണെന്ന്. അന്ന് ആ പേഴ്സ് എനിക്ക് തന്നെ കളഞ്ഞു കിട്ടി. നീയാണ് റമി പറഞ്ഞ ഹീറോ എന്ന് അറിഞ്ഞ ആ നിമിഷം എനിക്കുണ്ടായ സന്തോഷം എത്രയാണെന്ന് അറിയാമോ നിനക്ക്? ഞാൻ മാത്രമല്ല ലൈലയും സന്തോഷിക്കും. എന്നിട്ട് അതും ഞാൻ അവളോട് ഒളിച്ചു വെച്ചു. കാരണം എത്തേണ്ട കൈകളിൽ തന്നെ അവൾ എത്തിയത്. പക്ഷെ അവൾ അറിഞ്ഞാൽ സംഭവിക്കുന്ന എന്താണെന്നോ? നിന്നെയും ഉമ്മയെ ഒന്നിപ്പിക്കും. എന്നിട്ട് ലക്ഷ്യം പൂർത്തിയായെന്ന് പറഞ്ഞ് പതിയെ രംഗം വിടും. ഒരിക്കലും നിന്റെ ജീവിതത്തിലേക്ക് വരില്ല. കാരണം ആ മനസ്സിൽ റമിക്ക് മാത്രമേ സ്ഥാനമുള്ളൂ. എന്ന് റമി അവളെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോയി കളഞ്ഞു. അന്ന് തൊട്ട് എനിക്ക് അവളെ കുറിച്ച് ആധിയായിരുന്നു. ആ വീട്ടിലുള്ള അവളുടെ ജീവിതം ഏത് നിമിഷവും എന്തും സംഭവിക്കാം. പിന്നെ സ്വത്ത് മുഴുവൻ അവളുടെ പേരിലാണെന്നതായിരുന്നു ആകെ ഒരു സമാധാനം. അതുകൊണ്ട് ഒരിക്കലും അവൾ അവർ കൊല്ലില്ലെന്ന് ഞാൻ ഉറപ്പിച്ചു. എന്നാൽ അവളുടെ മാനം അതെന്തോ ഒരു ഭയമായിരുന്നു. ആ ആസിഫ് ഒന്ന് തരം കിട്ടിയാൽ മതി. ആപ്പസിൽ അവൻ്റെ കണ്ണും കൈയോടെ ദേഹത്തേക്ക്. ആ വീട്ടിൽ അവൾ അനുഭവിച്ച പീഡനങ്ങൾക്ക് കൈയും കണക്കുമില്ല. കുഞ്ഞുനാളിലെ അവളുടെ ഉപ്പ അവളൊരു ചുണക്കുട്ടിയായിട്ടാണ് വളർത്തിയത്. അതുകൊണ്ട് അവൾ അവരോട് ചെറുത്ത് നിന്നു. ആ വാശിയും തൻ്റെ ഇടവും ഇന്നുണ്ട്. അതല്ലേ എല്ലാ കാര്യങ്ങളിലും അവൾ നിന്റെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്നത്. ഒരു നഗരം മുഴുവൻ വിലക്ക് വാങ്ങാനുള്ള ആസ്തിയുണ്ട് നഗരപിതാവിൻ്റെ പുത്രനായ നിനക്ക്. എന്നാൽ അവളുടെ മുമ്പിലെത്തുമ്പോൾ നീയൊക്കെ വെറും പിച്ചക്കാരനാ താജ്. അത്രയ്ക്കുണ്ട് അവളുടെ ഉപ്പ അവൾക്കായി പടുത്തു വെച്ച ലോകം. എന്നിട്ട് ഒന്നും അനുഭവിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. ആരോടും പരിഭവമോ പരാതിയോ ഇല്ല. അത്യധികം ക്ഷമയോട് ജീവിക്കുന്നു. സജ്ജാദിൻ്റെ ക്രൂരത കാരണം നഷ്ടമുണ്ടായത് അവൾക്ക് മാത്രമല്ല എനിക്കും കൂടിയാ. എൻ്റെ സ്വപ്നമാ അന്നെനിക്ക് നഷ്ടമായത്. എങ്ങനെയെങ്കിലും അവരുടെ കയ്യിൽ നിന്ന് ലൈലയെ രക്ഷിക്കണമെന്ന് കരുതി അന്ന് ബാംഗ്ലൂരിലെ നാട്ടിലേക്കുള്ള അവരുടെ യാത്രകളെ നോക്കി എന്നെ അവർ കള്ളക്കേസിൽ കുടുക്കി. ആ സമയത്ത് മൂസിയുടെ കല്യാണം ഉറപ്പിച്ചിരുന്നു. ഒരാഴ്ച കൂടി ഉണ്ടായിരുന്നുള്ളൂ വിവാഹത്തിന്. ചെറുക്കിനെ ഇവിടെ ബാംഗ്ലൂരിലെ കൺസ്ട്രക്ഷൻ കമ്പനിയിലെ അസിസ്റ്റൻറ്റ് മാനേജറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. എന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലായതെല്ലാം അവൻ അറിഞ്ഞു. ഒരു പെണ്ണ് കേസിൽ പ്രതിയായവൻ്റെ പെങ്ങളെ വിവാഹം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞ് നിസ്സാരമായി യുവാഹത്തിൽ നിന്ന് പിന്തിരിഞ്ഞു. സ്വപ്നം കണ്ട ജീവിതം നഷ്ടമായാൽ ഏത് പെണ്ണാ സഹിക്കുക? മൂസി ദിവസങ്ങളോളം കരഞ്ഞു. ഞാൻ മാസങ്ങളോളം ജയിലിലായി. എക്സാം എഴുതിയ ഒരു നല്ല ഭാവി പ്രതീക്ഷിക്കുന്ന ദിവസങ്ങളാണ് ആ ഇരുമ്പഴിക്കുള്ളിൽ. അതും ഒരു തെറ്റും ചെയ്യാതെ. എൻ്റെയും മൂസിയുടെയും അവസ്ഥ ഓർത്ത് എല്ലാത്തിനും കാരണക്കാരി ലൈല ആണല്ലോ എന്നും പറഞ്ഞ് ഒരു വട്ടെങ്കിലും എൻ്റെ ഉമ്മ ലൈലയെ ശപിച്ചിട്ടുണ്ടാവും. അത് പക്ഷെ മനഃപൂർവ്വമല്ല. നെഞ്ചിലെ വേദനകളുടെ ഭാരം കൂടിയപ്പോൾ അറിയാതെ പറ്റിപ്പോയതാവണം. അല്ലാതെ ശപിക്കുന്ന വീട്ട് ഉമ്മ ലൈല ഒരു കുറ്റം പോലും പറയില്ല. അവളെന്നാ വലിയ കാര്യമായിരുന്നു ഉമ്മാക്ക്. മൂസിയോടുള്ളതിനേക്കാൾ സ്നേഹമായിരുന്നു അവളോട്. എങ്ങനെയോ ലൈലൻ്റെ കാര്യം അറിഞ്ഞ് വക്കീൽ അങ്കിളിനെ ബാംഗ്ലൂരിലേക്ക് അയച്ചു.
അദ്ദേഹം എനിക്ക് വേണ്ടി വാദിക്കുകയും എന്നെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. വീട്ടിൽ വന്ന എന്നെ ഉമ്മ കുറ്റപ്പെടുത്തലുകൾ കൊണ്ട് മൂടുകയായിരുന്നു. എന്നാൽ മുഹൂസി ഒരു വട്ടം പോലും അത് ചെയ്തില്ല. എന്തിന്? ഒന്ന് പരിഭവിക്കുക കൂടി ചെയ്തില്ല. സദാസമയം എൻ്റെ കൂടെയായിരുന്നു. സദാസമയം എൻ്റെ കൂടെ ഇരുന്ന് എന്നെ ആശ്വസിപ്പിച്ചു. മുന്നെ വീണ്ടും പറഞ്ഞു നിർത്തി. താജിന് അനക്കമൊന്നുമില്ല, മരവിച്ചു പോയിരുന്നു. ജീവനുണ്ടെന്നതിൻ്റെ ആകെ ഒരു തെളിവ് കണ്ണുകളിൽ നിന്ന് ഉതിരുന്ന നീർമണികളാണ്. താജ് കരയല്ലേ? അല്ലെങ്കിൽ ഒരുപാട് നാളൊന്നും ഇത് നിന്നിൽ നിന്ന് ഒളിച്ചു വെക്കാൻ എനിക്ക് പറ്റില്ലായിരുന്നു. എന്നാലും നീ അറിയണം, അറിഞ്ഞേ പറ്റൂ. ഞാനായി പറയുന്നതിന് മുന്നേ നീ ചോദിച്ചു. സത്യങ്ങൾ അറിയാൻ നീ ബാംഗ്ലൂർ മണ്ണിലേക്ക് തന്നെ നീ എന്നെ തേടി വന്നു. എന്തുകൊണ്ടോ ഇപ്പം എൻ്റെ മനസ്സിന് ഭാരമില്ല, സ്വസ്ഥമായിരിക്കും താജ്. ഞാൻ പ്രാണനോളം സ്നേഹിക്കുന്ന പെണ്ണിൻ്റെ പ്രാണനും പിടപ്പുമെല്ലാം എൻ്റെ സഹോദരനാണെന്ന് ഞാൻ അറിയാതെ പോയി. അവളുടെ ഹൃദയം തുടിച്ചത് അവന് വേണ്ടിയാണെന്നും ആ ഹൃദയത്തിൻ്റെ അവകാശി അവനാണെന്നും ഞാൻ അറിഞ്ഞില്ല. ഞാനെന്തൊരു വിഡ്ഢിയാ. എന്തായിരുന്നു ഈ കഥയിൽ എൻ്റെ റോള്? കഥയറിയാതെ ആട്ടം കാണുവായിരുന്ന ഞാൻ ഇത്രയും നാൾ ഒന്നും അറിഞ്ഞില്ല. വിഡ്ഢി മാത്രമല്ല, സ്വാർത്ഥനും കൂടിയാ ഞാൻ. ആരുടെ മനസ്സും ഞാൻ അറിഞ്ഞില്ല, അറിയാൻ ശ്രമിച്ചില്ല. എന്താ ഇനി എന്താ ഞാൻ വേണ്ടത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിന്നെ പോലെ ഇതൊന്നും മനസ്സിൽ കൊണ്ടുനടക്കാൻ എനിക്കാവില്ല. ലൈല, അവളോടെല്ലാം തുറന്നു പറയണം. എനിക്കൊരു തീരുമാനമില്ല, അവൾ തീരുമാനിക്കട്ടെ. ഇനിയല്ല, നോ, മണ്ടത്തരം കാണിക്കരുത്. അവൾ അറിയണമെങ്കിൽ ഞാനിത് രഹസ്യമാക്കി വെക്കില്ലായിരുന്നു. എപ്പോഴേ പറഞ്ഞേനെ, പക്ഷെ ചെയ്തില്ല. അതിൻ്റെ കാരണം ഞാൻ നിന്നോട് പറഞ്ഞല്ലോ, അവൾ അറിയണം. അത് പക്ഷെ ഇപ്പോഴല്ല, അവൾ നിന്നോട് അടുത്തോട്ടെ. ഒരിക്കലും അടർന്നു മാറാൻ പറ്റാത്ത വിധത്തിൽ അടുക്കട്ടെ, എന്നിട്ട് പറയാം. അല്ലെങ്കിൽ ഉറപ്പായി അവൾ നിന്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോകും. റമി മരണപ്പെട്ടതിന് താനാണ് കാരണമെന്ന ചിന്ത അവൾ വിടാതെ പിന്തുടരുന്നുണ്ട്. അവളുടെ മനസ്സിലെ ഏറ്റവും വലിയ നോവ് അത് തന്നെയാണ്. അപ്പോൾ ആ വീട്ടിൽ നിൽക്കാനും നിന്റെയും നിന്റെ ഉപ്പാനെയും സ്നേഹം അനുഭവിക്കാൻ അർഹയില്ല താനെന്ന് തോന്നും അവൾക്ക്. നീ അവളുടെ കഴുത്തിൽ മഹറി ചാർത്തി ആ നിമിഷം തൊട്ട് ഞാൻ അവളെക്കുറിച്ച് ആദ്യപ്പെട്ടിട്ടില്ല. സന്തോഷിക്കാൻ സമാധാനിക്കുകയേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ അപ്പോഴും മനസ്സിലൊരു ഭയമുണ്ടായിരുന്നു. സത്യമെല്ലാം അറിയുമ്പോൾ നീ അവളെ വെറുത്ത് കളയുമോ എന്ന്. നിന്റെ റമിയുടെ മരണത്തിലുള്ള കാരണം അവളാണെന്നുള്ള ചിന്ത നിനക്ക് അവളോടുള്ള സ്നേഹത്തെ വൈരാഗ്യമാക്കി കളയോ എന്ന്. അങ്ങനെ ഒന്നിൻ്റെയും പേരിൽ വെറുക്കാനോ ഉപേക്ഷിച്ച് കളയാനോ അല്ല ഞാൻ അവളെ പ്രണയിച്ചും കൂടെ കൂട്ടിയതും. ഞാൻ കൂടെ കൈവിട്ട് കളഞ്ഞ പിന്നെ ആരാടാ അവൾക്ക്? ഇത്രയും നാൾ അവളോട് തോന്നിയത് പ്രണയമാണെങ്കിൽ ഇപ്പം അതിലും കൂടുതൽ കൂടുതലായിട്ട് എന്തൊക്കെയാ തോന്നുക? ഞാൻ പോലും അറിയാതെ ഞാൻ എൻ്റെ കടമ നിറവേറ്റിയല്ലേ? എൻ്റെ റമിയുടെ ആഗ്രഹം ഞാൻ സാധിച്ചു കൊടുത്തല്ലേ? വാശി കാണിച്ച് സ്വന്തമാക്കിയതൊക്കെ ഞാൻ അവന് കൊടുത്ത്. പക്ഷെ അതിനൊക്കെ പകരമായി വലുതായി ഒരെണ്ണം തന്നെ എനിക്കവൻ കരുതി വെച്ചിട്ടെന്ന് ഞാൻ അറിഞ്ഞില്ലടാ. ഒരു വട്ടം പോലും അവനെ കാണാൻ പറ്റിയില്ലെന്ന് ഓർക്കുമ്പോഴാ ബാക്കി പറയാൻ പറ്റിയില്ല. അവൻ്റെ ശബ്ദം പോലും തൊണ്ടയിൽ കുരുങ്ങിപ്പോയി. മുന്നവനെ ചേർത്ത് പിടിച്ച് സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നു. മമ്മ, പെട്ടെന്നുള്ള ഓർമ്മയിൽ അവൻ മുന്നയോട് ചോദിച്ചു. അറിയില്ല, ഇപ്പം എന്താണെന്നോ എവിടെയാണെന്നോ ഒന്നും അറിയില്ല. അന്നൊരു വട്ടം ഞാൻ കാണാൻ പോയിരുന്നു, ആട്ടി വിട്ടു. ആ മനസ്സ് നിറയെ എന്നോട് ലൈലയോടും തീർത്താ തീരാത്ത ദേഷ്യമാണ്. അല്ലെങ്കിൽ ഏത് ഉമ്മയാ സഹിക്കുക? മുന്ന പറഞ്ഞു. താജ് മൗനമായിരുന്നു. മുന്നയും മൗനം കൂട്ടുപിടിച്ചു. ഏറെ നേരം കടന്നുപോയി. താജ് മുഖമൊക്കെ അമർത്തി തുടച്ചെണീറ്റു. അത് കണ്ട് മുന്നേ എണീറ്റ് നിന്നു. ഇപ്പം ഞാൻ പോവാ, പക്ഷേ ഉടനെ വരും. റമിയുടെ ഒരു ആഗ്രഹം മാത്രമേ നിറവേറ്റിയിട്ടുള്ളൂ ഞാൻ. ഇനി ഒന്നുകൂടിയുണ്ട്, അതും കൂടെ നിറവേറ്റണം. എന്നാലേ അവൻ സന്തോഷിക്കുകയുള്ളൂ. ഇനി ലൈലയോട് പഴയതുപോലെ പറ്റുമെന്നറിയില്ല. അവളുടെ മുഖം എന്നെ കൂടുതൽ തളർത്തുക. എന്നാലും ഞാൻ ശ്രമിക്കാം. പോവാ, അവളോട് നോട് പറഞ്ഞിട്ടാ വന്ന്. ഇപ്പോൾ ആ പഴയ ദേഷ്യോ വാശിയോ ഒന്നുമില്ല. എന്തു പറഞ്ഞാൽ അനുസരണയാ. നീ പറഞ്ഞതിനേക്കാളും പാവ അവള്. എല്ലാം അറിയുമ്പോൾ എന്താകും അവളുടെ അവസ്ഥ? ആ ഭയമേ ഉള്ളൂ ഇപ്പോൾ. അവൻ അവളെക്കുറിച്ച് ആദ്യപ്പെട്ടുകൊണ്ടിരുന്നു. മുന്നേ അതിനെ ഓരോന്ന് പറഞ്ഞ് അവനെ സമാധാനപ്പെടുത്തി. അവൻ്റെ വിതുമ്പലൊക്കെ നിന്നു. അവനൊന്ന് ഓക്കെ ആയെന്ന് തോന്നിയതും മുന്നേ തന്നെ അവനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുവിട്ടു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.